ഹായ് ഫ്രണ്ട്സ്. ഹലോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഇപ്പം നാട്ടിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ഇപ്പോഴും ഇവിടെ കുറച്ച് കുറഞ്ഞു. ഇപ്പം പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളപ്പോ കുറച്ച് നാളായിട്ട് വ്ലോഗ് ചെയ്തിട്ടില്ല. അപ്പോ എല്ലാരും ക്ഷമിക്കണം. നമ്മളപ്പോ ഇന്നൊരു കുക്കിംഗ് വ്ലോഗ് ആണ് ചെയ്യാന്ന് വിചാരിക്കുന്നേ. അതെ അതെ. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം. അപ്പൊ ആദ്യം നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് പോയിട്ട് വരാം. കുക്കിംഗ് വ്ലോഗ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു വരാം. അപ്പൊ അവിടെ എന്താ, നമുക്ക് കുറച്ച് ഫിഷ് ഒക്കെ വാങ്ങിക്കണം എന്നുണ്ട്. അപ്പൊ അവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ എല്ലാരും സേഫ് ആയിട്ടിരിക്ക, നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പൊ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വെച്ചിട്ട് കാണാം. ഓക്കെ, ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പൊ നമുക്ക് പോയിട്ട് വരാം. നമ്മളപ്പോൾ സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഗ്ലൗസും മാസ്കൊക്കെ വെച്ചിട്ട് ഫുൾ സെക്യൂർഡ് ആയിട്ടാണ് അകത്തേക്ക് കയറാൻ പോണത്. ഇന്നിപ്പോൾ അധികം തിരക്കൊന്നുമില്ല, അപ്പം നമുക്ക് സമാധാനമായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. നമുക്കപ്പോൾ ഒരു ബാസ്ക്കറ്റ് എടുക്കാം കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കൂടുതൽ ഐറ്റംസ് വാങ്ങിക്കാനുണ്ട്. നമ്മുടെ വീട്ടിൽ വെജിറ്റബിൾസും ഫിഷൊക്കെ തീർന്നിരിക്കുവാണ്. അപ്പം നമുക്കത് കുറച്ച് വാങ്ങിക്കാനുണ്ട്. നമ്മളപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് വെജിറ്റബിൾസ് എല്ലാം തന്നെ നല്ല ഫ്രഷാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾ നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ ഇത് ഇവിടെ നമ്മൾ ചീര കണ്ടു. ചീര കഴിച്ചിട്ട് കുറച്ച് നാളായി. അപ്പോൾ നമ്മൾ റെഡ് ചീര ഉണ്ട് നല്ലത്. അപ്പോൾ നമ്മളത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ ഗ്ലൗസ് ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വെജിറ്റബിൾസിലൊക്കെ ടച്ച് ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല. അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു ഇത് ടെൻഷൻ ഉണ്ടാവും, ആരൊക്കെ വന്നിട്ട് തൊട്ടതായിരിക്കും എടുത്ത് നോക്കിയിട്ടുണ്ടാവുന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ ഗ്ലൗസ് ഇട്ടേക്കുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മളിത് വീട്ടിൽ വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ വാഷ് ചെയ്തിട്ട് എടുത്തു വെച്ചാൽ മതി. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും നമ്മളിപ്പോൾ ഷോപ്പിലൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മാക്സിമം ഗ്ലൗസും ഒക്കെ ഇട്ടിട്ട് പോയി പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളിപ്പോൾ കുറച്ച് പച്ചക്കായയും കൂടി എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് പച്ചക്കായയും കൂടി എടുത്തു. അപ്പോഴാണ് നമ്മൾ ഓർത്തത് മീൻ നമ്മൾ നോക്കിയിട്ട് വന്നിട്ട് ബാക്കിയുള്ളത് എടുക്കാം. കാരണം നമ്മൾക്ക് ഇഷ്ടമുള്ള മീൻ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ കൊടുക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ അത് ആദ്യം സെറ്റ് ചെയ്തിട്ട് ബാക്കി വന്നിട്ട് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഫിഷിൻ്റെ സെക്ഷനിൽ നിൽക്കുന്ന ചേട്ടനെ നമുക്ക് പരിചയമുണ്ട് കേട്ടോ. നമ്മൾ സ്ഥിരം ഇവിടെ നിന്ന് വാങ്ങിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറേ നാളായിട്ട് കണ്ട് പരിചയമുണ്ട്. അപ്പോൾ ആ ചേട്ടൻ നമുക്ക് നല്ല ഫ്രഷ് മീനൊക്കെ കാണിച്ചു തരുവാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കണ്ട മീനില്ലേ, അതിവിടെ മഹി മഹി എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. നാട്ടിൽ ഞാൻ അത് കഴിച്ചിട്ടില്ല കേട്ടോ. ഉണ്ടായിരിക്കും, പക്ഷേ ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ വന്നിട്ട് അത് കഴിച്ചപ്പോൾ നല്ല മീനാണ്. അപ്പോൾ നമ്മളന്ന് ആദ്യത്തെ നമ്മുടെ വ്ലോഗില്ലേ, അതിൽ നമ്മൾ ഫിഷ് കറി വെച്ചില്ലേ, അത് ഈ മീൻ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ വറ്റിച്ച മീൻ കറി ഉണ്ടാക്കിയത്. നല്ല അടിപൊളി മീനാണ്. അപ്പോൾ അതിന് ഇപ്പോൾ ഇവിടെ ഓഫർ റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് വാങ്ങിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ക്രാബും കൂടെ വാങ്ങിക്കുന്നുണ്ട്. നല്ല ക്രാബാണെന്ന് പറഞ്ഞാൽ ചേട്ടൻ. അപ്പോൾ നമ്മളൊരു ഹാഫ് കെ ജി ക്രാബും കൂടെ പറഞ്ഞു. അപ്പോൾ അത് ഇവിടെ ക്ലീൻ ചെയ്യാൻ കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു വന്നു. നമ്മളപ്പോൾ കുറച്ച് ആപ്പിള് വാങ്ങിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ സൈഡിൽ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ വാങ്ങിക്കാറുള്ള ആപ്പിള ഇപ്പുറത്തെ സൈഡിലായിരുന്നിരുന്നത്. ഈ ആപ്പിള് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് മാറ്റാൻ പോയില്ല, നമ്മൾ എന്തായാലും ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അപ്പം പിന്നെ ഇത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ കുറച്ച് തക്കാളി എടുക്കുന്നുണ്ട്. തക്കാളി പക്ഷേ അത്ര നല്ലതല്ലായിരുന്നു. എന്നാലും നമ്മൾ ആവശ്യമുള്ളതുകൊണ്ട് കുറച്ച് മൂന്നാലെണ്ണം എടുത്തു. പിന്നെ നമ്മളൊരു കോക്കനട്ട് എടുത്തു കേട്ടോ, അങ്ങനെ തന്നെയുള്ള കോക്കനട്ട്. നമുക്കിത് ചിരകാനോട്ടുള്ള ഇതൊന്നുമില്ല നമ്മുടെ വീട്ടിൽ. ഇത് നമുക്ക് തേങ്ങക്കൊത്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയതാണ്. നമ്മളപ്പോൾ എടുത്ത ഐറ്റംസിൻ്റെയൊക്കെ ബില്ലടിക്കുന്ന സെക്ഷൻ ഇതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിൽക്കുന്ന ചേട്ടന്മാരുടെ അടുത്ത് പറയുവാണ് നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയണേ കേട്ടോ. അപ്പോൾ അവർ നമുക്കൊരു ഹായ് ഒക്കെ തന്നിട്ടുണ്ട്. നമ്മളപ്പോൾ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് വന്നിട്ട് നമ്മുടെ ഫിഷിൻ്റെ സെക്ഷനിലേക്ക് വീണ്ടും വന്നേക്കുവാണ്.
നമ്മളപ്പോൾ കുറച്ച് സാധനം കൂടിയൊക്കെ വാങ്ങിച്ചു കേട്ടോ. അതിപ്പോൾ നമ്മളെല്ലാം കൂടെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പം നമ്മുടെ എല്ലാം വാങ്ങിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ ഫിഷിൻ്റെ സെക്ഷനിലേക്ക് വീണ്ടും വന്നേക്കുവാണ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ നമ്മൾ വാങ്ങിയ മീനില്ലേ, അത് രണ്ട് മൂന്ന് കവറിലാക്കിയാണ് ആ ചേട്ടൻ ഇതാക്കി തരുന്നത്. അപ്പോൾ കുറച്ച് ഭാഗം കൂടെ നമ്മുടെ മീനിൻ്റെ കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടെ ആ ചേട്ടൻ കട്ട് ചെയ്യുവാണ്. അപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലത്തെ വീഡിയോയിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വെട്ടുന്നത് പോലെ തോന്നുന്നത് അത് അവിടുത്തെ ലൈറ്റിങ്ങിൻ്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. അവിടെ എന്തോ ട്യൂബ് എന്തോ കംപ്ലയിൻ്റ് ആണെന്ന് തോന്നുന്നു. ആ ഫിഷിൻ്റെ സെക്ഷൻ്റെ അവിടെ ചെല്ലുമ്പോഴാണ് കുറച്ച് കൂടുതൽ വെട്ടുന്നതായിട്ട് തോന്നുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. നമ്മളപ്പോൾ എല്ലാ ഐറ്റംസും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെന്നിട്ടാണ് നമ്മൾ കുക്കിംഗ് വ്ലോഗ് കാണിക്കുന്നത്. നമ്മളിന്ന് വാങ്ങിച്ച ക്രാബ് ഇല്ലേ, അത് വെച്ചിട്ട് ഒരു അടിപൊളി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണുക. ഹായ്, അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോയി ഇപ്പോൾ ഫിഷൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ദിവസം കുറച്ച് ദിവസം വീഡിയോ ചെയ്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ സിറ്റുവേഷനൊക്കെ എങ്ങനെയാണ്ട് വരില് വീഡിയോ ചെയ്യണമെന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്ര ദിവസം ഞങ്ങൾക്ക് നോമ്പായിരുന്നു. അപ്പോൾ നോമ്പ് കഴിഞ്ഞു ഇന്ന് അവസാനിപ്പിക്കുകയാണ് നോമ്പ്. അപ്പോൾ അത് വിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഞണ്ടാണ് ഇപ്പോൾ മേടിച്ചേക്കുന്നത്. നമ്മൾ ഇപ്പം നമ്മൾ വീഡിയോയിൽ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഞണ്ട് കുരുമുളക് ഇട്ട് വരട്ടി നല്ല തേക്കൊത്തൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുള്ള സാധനം ഉണ്ടാക്കാൻ പോണത് പരീക്ഷണമാണ്. ഞാനാണ് ഉണ്ടാക്കുന്നത്. അഞ്ചില്ല, അഞ്ചൊന്ന് വീഡിയോഗ്രാഫറാണ്. അപ്പോൾ നിങ്ങൾ പോ, നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. റെഡി ആയി കഴിഞ്ഞാൽ, സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷിക്കണം, അല്ലെങ്കിൽ ഫ്ലോപ്പ് ആയി തീർച്ചയായും. ഓക്കെ ബാ. അപ്പോൾ നമുക്ക് ഞണ്ടറി ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ അരക്കിലോ ഞണ്ടാണ് ഇപ്പോൾ നമ്മൾ എടുത്തേക്കണത്. പിന്നെ മെയിൻ സാധനം തേങ്ങക്കൊത്ത്, പിന്നെ രണ്ട് പീസ് കുടമ്പുളി, രണ്ട് സവാള, പിന്നെ മൂന്ന് പച്ചമുളക്, അഞ്ച് വെളുത്തുള്ളിയുടെ പീസ്, പിന്നെ രണ്ട് ഇഞ്ചി വേപ്പില, പിന്നെ ഒരു 10-12 ചെറിയുള്ളി. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. പിന്നെ മസാലകൾ എന്തൊക്കെയാണ് നമ്മൾ ഇടുന്ന സമയത്ത് കാണിച്ചുതരാം. അപ്പോൾ ഇപ്പോൾ അവർ നല്ലോണം ഞണ്ട് ക്ലീനൊക്കെ ചെയ്തതന്നെ തന്നേക്കണം നമുക്ക്. അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് പ്രോപ്പറായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഞണ്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഗ്യാസ് വെച്ചിട്ടു, നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടാണെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അധികം വേണ്ട, കുറച്ച് മതി. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാണുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ആദ്യം പച്ചമുളക് ഇടാം, വേപ്പില ഇടാം, അതിനകത്തേക്ക് വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചി ഇട്ടു. ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റി വരുമ്പോഴാണ് നമ്മൾ കൊച്ചുള്ളി അതിനകത്തേക്ക് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ ചെറുള്ളി കൂടി അതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ, അതുകൊണ്ട് കുറച്ച് വെളിച്ചത്തിൻ്റെ പ്രോബ്ലം ഉണ്ട്. ഞങ്ങൾ പകല് പോയി പർച്ചേസൊക്കെ ചെയ്ത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റ് ആയി പോയി. പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു പരീക്ഷണത്തിന് മുതിർന്നേക്കുന്നത്. ഇത് നമുക്കൊരു പച്ചമണം പോണ വരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അഞ്ചിൻ്റെ ഒരു സഹായം തേടിയിരിക്കുന്നതാണ് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് ശരിക്കും മൊരിയൊന്നും വേണ്ട. ഇനിയൊരു പച്ചക്കൊത്തൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് തേങ്ങക്കൊത്തും കൂടി ഇന്നത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. തേങ്ങക്കൊത്ത് ഇന്നത്തെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി നമുക്ക് വന്നിട്ട് വഴറ്റി കൊടുക്കാം.
അതുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വയറ്റി വരുമ്പോഴാണ് നമ്മൾ ഇതിനകത്തേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ വയറ്റി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തേങ്ങക്കൊത്തും കുരുമുളക് പൊടിയൊക്കെ വരുമ്പോഴാണ് നമ്മുടെ ഈ കറി നല്ല സൂപ്പറായി വരാൻ പോണത്. അപ്പോൾ ഈ ഇതിനകത്ത് നമ്മൾ ആ ഞണ്ട് കൂട്ടിയിട്ടാണ് വേവിക്കും. വേവിച്ച് കഴിയുമ്പോൾ നല്ല സൂപ്പറാവും ഞണ്ടിലെ തേങ്ങക്കൊത്തിൽ ആ ഞണ്ടിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ കയറിയാണ് കൊടുത്തി. പിന്നെ ഒന്നും നോക്കാനില്ല, അടിപൊളിയാണ്. അപ്പോൾ ഈ സംഭവം ഒരുമാതിരി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്കൊരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഇട്ടുകൊടുക്കുക. ഈ മഞ്ഞപ്പൊടി ശരിക്കും നമ്മൾ ഇതായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് അപ്പുറത്തേക്കൊന്നും പോകരുത്, ഇത് കറക്റ്റായിട്ട് നമ്മളോട് നിന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് കരിഞ്ഞ് ഞണ്ട് കറി അല്ല കരിഞ്ഞ ഞണ്ട് കറി ആയിരിക്കും. അപ്പോൾ ഇത് മഞ്ഞപ്പൊടി കൂടെ ഒന്ന് ചെറുതായിട്ട് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുടംപുളി നമ്മളിപ്പോൾ കഴുകിയെന്നല്ല വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം നമ്മൾ എടുക്കേണ്ട കാര്യമില്ല, ഈ കുടംപുളി മാത്രം ഇതിനകത്ത് പെറുക്കിയിട്ട് ഇതിനകത്ത് ഇടും. ഞാനിപ്പോൾ കൈ കൊണ്ടൊക്കെ ഉണ്ടോ കേട്ടോ, സ്പൂൺ ഇട്ട് വെറുതെ നമ്മൾ അതിൻ്റെ ഒരു സംഭവം കളയട്ടുള്ള. അപ്പോൾ ഇതുകൂടെ നമുക്ക് ഇതിനകത്ത് തന്നെ മിക്സ് ചെയ്യാൻ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിനെ ഞണ്ടും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ഇടുകയാണ്. കൈ കൊണ്ടും എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഞണ്ടിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും, നമ്മൾ കൈ വയ്ക്കുമ്പോൾ ഞണ്ടിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി വെള്ളം ഇതിനകത്തേക്ക് ആദ്യം വെക്കണം. കൈ പിടിക്കരുത്, നമ്മൾ കൈ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ പൊള്ളും. ഇതെൻ്റെ കൈ പൊള്ളി. നമ്മൾ ഒന്ന് ഇതേപോലത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇത് വെച്ച് അങ്ങ് പിടിച്ചാൽ മതി, പിന്നെ ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മുടെ കൈ പൊള്ളി ഒരു പരിധി ശരിക്കാൻ മിക്സ് ചെയ്ത് കൊടുക്കും. ഒന്നും നോക്കണ്ട, ഞാൻ കുറച്ചും കൂടെ അടുപ്പിച്ച് കാണിക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒഴിക്കുമ്പോൾ ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആ വിചാരിച്ച ഒരു ടേസ്റ്റ് സംഭവം കിട്ടില്ല. അപ്പോൾ ആ ചൂടുവെള്ളം ഒഴിക്കാൻ പോകട്ടെ അതിനകത്തേക്ക്. ഞാൻ ചൂടാക്കി വെച്ചിരുന്ന വെള്ളം ഉണ്ടാവും വയ്ക്കുന്നത്. അപ്പോൾ ചൂടുള്ള ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടു. നമ്മൾ അധികം ഉപ്പ് ഇടണില്ല, ഒരു മീഡിയം ഉപ്പ് ഇടണുള്ളൂ. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് തട്ടിക്കോ, ഒന്നും നോക്കണ്ട. ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണം, ചിലർക്ക് ഉപ്പ് കുറവ് വേണം. അപ്പോൾ നമ്മളൊരു ടേസ്റ്റ് അനുസരിച്ചാണ് ഉപ്പ് ഇട്ടേക്കണത്. ഉപ്പിൻ്റെ അളവൊന്നും പറയണില്ല കേട്ടോ. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചാണ് തട്ടിക്കോ. ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ച് സാധനം ഉപയോഗിക്കണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത പരിപാടി തുടങ്ങുന്നത് നമ്മൾ. അപ്പോൾ ഈ സാധനം നമ്മൾ ഇളക്കി നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് അടച്ചു വെച്ചാണ് ഉപയോഗിക്കാൻ പോകണ്ട. അടച്ചു അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മൾ അടച്ചു വെച്ചിട്ട് ഉപയോഗിക്കുന്നത്. ഇനി കുറച്ചേരം നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ മീഡിയം ഫ്ലെയിം വെച്ചിട്ട് നമ്മളിത് വേവാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നുണ്ടോ. അപ്പം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്ക് ഒന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അത്, അല്ലെങ്കിൽ അടിയിലേക്ക് പിടിച്ച് ഒരു പരിവാവും. അപ്പം നമ്മുടെ ഞണ്ട് അത്യാവശ്യം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്ക് എടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കിയില്ലെങ്കിൽ കാര്യമില്ല. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ എടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ പിടിക്കും. അടി പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റൊക്കെ പോവും. നമ്മൾ ഇടയ്ക്ക് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഞണ്ട് നല്ല സൂപ്പറായിട്ട് തിളക്കണ്ട കേട്ടോ. ഇപ്പോൾ നമ്മുടെ തേങ്ങക്കൊത്തിലൊക്കെ നല്ല സൂപ്പറായിട്ട് അതിൻ്റെ ഫ്ലേവർ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വീണ്ടും മൂടി വെച്ച് ഒന്നും കൂടി ഒന്ന് സെറ്റാക്കാം. ഇത്
ഇപ്പൊ ചാറൊക്കെ പറ്റി നല്ല വെന്താലും ഡ്രൈ ആയിട്ടുണ്ട് നമ്മുടെ ഞണ്ട്. അപ്പൊ നമ്മള് മസാലയൊക്കെ ഇട്ട് കുരുമുളകൊടിയൊക്കെ ഇട്ട് നല്ല വരട്ടിയെടുക്കാൻ പോകും. അപ്പൊ നമ്മള് ഞണ്ടിന്റെ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടാ ഇനി നമ്മള് ഇങ്ങനെയുള്ള മസാല ഉണ്ടാക്കാം. അപ്പൊ നമ്മള് ഈ ചട്ടിയിലാണെങ്കിൽ ഞണ്ട് വരട്ടിയെടുക്കാൻ പോകണം കേട്ടോ. അപ്പൊ നമ്മള് മസാല ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നമ്മള് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക ആവശ്യത്തിന്. അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഓൾറെഡി ഞണ്ടിലെല്ലാ സാധനങ്ങളും വേവിച്ചേക്കണത്. അപ്പൊ ഇനി നമ്മള് ജസ്റ്റ് വേപ്പിലയും അതുപോലെ തന്നെ നമ്മള് ഈ സവാളയും മാത്രം ഇതിനകത്ത് ഇടുക. എന്നിട്ട് അത് നമുക്ക് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ സവാളയും വേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഞണ്ടിൽ നമ്മൾ ഓൾറെഡി എല്ലാ സാധനങ്ങളും ഇട്ട് വറ്റിച്ച് വെച്ചെങ്ങനെയാണ്, അതുകൊണ്ട് ഞണ്ടിൽ ഇനി വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് സെറ്റായതിന് ശേഷം നമ്മൾ ഞണ്ടിടും. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഇതിനകത്തേക്ക് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ സവാളയൊക്കെ സൂപ്പറായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് മസാല ചേർക്കാൻ പോകണം. മഞ്ഞപ്പൊടി നമ്മളിട്ട് വേവിച്ചേക്കണേ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഇടണോ കേട്ടോ. മഞ്ഞപ്പൊടി ഇട്ട് മിക്സ് ആയതിനു ശേഷം നമ്മൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടും ഇതിനകത്തേക്ക്. അപ്പൊ അതുകൂടി നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇടാം കേട്ടോ. മുളക് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ഒന്നുകൂടി ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ സമയത്ത് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ മസാലയ്ക്ക് ഇപ്പം വിരിഞ്ഞ് നല്ല സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ ഞണ്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഞണ്ടും കൂടി ഇട്ടിട്ട് നമ്മൾ ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞണ്ടിനെയും മസാലയൊക്കെ ഇടന്നിട്ട് നന്നായിട്ട് വരിഞ്ഞ് നല്ല സെറ്റാവണം. അപ്പം നമ്മൾ ഇതൊന്ന് സെറ്റാവണേരം വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മളിത് വരട്ടിയെടുക്കാൻ പോയിരുന്നു. അപ്പൊ അത് അതിനുമുമ്പായിട്ട് അതിനുമുമ്പായിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് തീ കുറച്ച് വെച്ചിട്ട് ഈ മസാലയിൽ ഇട്ടിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കും കേട്ടോ. ഇപ്പോൾ തേങ്ങക്കൊത്തും ഉപ്പും പുളിയും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്.
നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി തീ ഓഫ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഞണ്ട് വരട്ടി നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു കുഞ്ഞു പർച്ചേസും അതുപോലെ തന്നെ അടിപൊളി ഞണ്ട് വരട്ടിയതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഞണ്ട് വരട്ടിയത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ലോഗ് ഇവിടെ തീരുവാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്മ വരാനായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.